എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ശ്രീകാന്ത് ഏട്ടനും സംഗീത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കൂടുതൽ വിശേഷങ്ങളും പാട്ടും ഗെയിമിലേക്കൊക്കെ നമുക്ക് പോവാം. സോ രണ്ടുപേരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് തന്നെ സംഗീത ചേച്ചിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തോടു കൂടിയാണ്. അപ്പോ നമുക്കൊന്ന് കേൾക്കാം അല്ലേ? റെഡി. ോ മോളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ചതില്. വീട്ടിലെങ്ങനെയാണ്, വെറുതെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ പാടുന്ന ആൾ തന്നെയാണോ? പാട്ട് നാച്ചുറലി അങ്ങനെയാണല്ലോ. പക്ഷെ അതെല്ലാം നമുക്ക് എല്ലാ ദിവസവും ഒരു സെഷൻ ഉണ്ടാവും, രണ്ട് മണിക്കൂർ ഞങ്ങള് മൈനസ് ആക്കി കിട്ടി പാടും, അല്ലെങ്കിൽ അല്ലാതെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ആനന്ദവേളകൾ, വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നത് നിങ്ങൾ അങ്ങനെയാണല്ലേ. ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചേട്ടൻ എങ്ങനെയാണ് അതിലേക്ക്, ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ആക്ഷൻ ഹീറോ ബിജുവിന്റെ സെറ്റിലേക്ക് നിവിൻ പോളിയോട് കഥ പറയാനായിട്ട്, ആക്ഷൻ ഹീറോ ബിജുവിന്റെ സെറ്റിലേക്ക് പോലല്ല, നിവിനോട് ചേട്ടനെ കഥ പറയണം എന്ന് പറഞ്ഞ് ഞാൻ നിവിനോട് കഥ പറയാനായിട്ട് പോയതാണ്. ഒരു 6 മണി സമയം, അവിടെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഏതായാലും അവിടെ ഷൂട്ടിംഗ് തകൃതിയായിട്ട് നടക്കുന്നു, ഡേ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്വാസിക്ക് അറിയാലോ, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഡേ ലൈറ്റ് പിന്നെ പമ്പ് ചെയ്ത്, അപ്പം പാർ ലൈറ്റ്സ് ഒക്കെ വെച്ച് ലൈറ്റൊക്കെ പമ്പ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ കഥ പറയൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയൽ ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ അവിടെ നിന്ന് വലിഞ്ഞു മാറി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി കിടന്നപ്പം ബ്രിഡ് ഷൈൻ സംവിധായകൻ, അതാണ് ശരിക്കും ട്വിസ്റ്റ്, അദ്ദേഹം വിളിച്ചു തന്നെ. വിളിച്ചിട്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചൊരു കടലാസ് ഉണ്ടായിരുന്നു, ആ കടലാസിലെ 2 ഡയലോഗുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പട്ടിയെ അഴിച്ചുവിട്ടപ്പോൾ പോയി കടിച്ചതാണ് സർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ശ്രീകാന്ത് ഭായി, ഞാനിത് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, ഈ കണ്ടൻറ്റ് വന്നാൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ പട്ടിയല്ലേ, അതിനെ അഴിച്ചുവിട്ട പോയി കടിക്കില്ലേ എന്ന് ചോദിച്ചു. അത് കഴിയുന്നതും എൻ്റെ ഷർട്ടൊക്കെ ഞാൻ മടക്കി വെച്ചിരുന്നൊക്കെ, സംഗീത നല്ല ഉടുപ്പിൽ പൊക്കോട്ടെ ഭർത്താവ് എന്ന് പറഞ്ഞ് തന്നൊരു വൈറ്റ് ഷർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ടക്കിൻ ചെയ്ത് എൻ്റെ ഫുൾ കപ്പാക്കി ബട്ടൺസൊക്കെ ഇട്ട് എന്നെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പോൾ നിവിൻ ചിരിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ കഥ പറയാൻ വന്നതല്ലേ, ചേട്ടൻ ഇങ്ങനെ തന്നെ വേണം, ഇനിയൊരു 15 ദിവസം പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു തമാശയായിട്ട് എടുത്തു, വളരെ കംഫർട്ടബിളായിട്ട് ഒരു പുതിയ വേ ഓഫ് മേക്കിംഗ് എന്നുള്ള സംഭവം ഞാൻ അവിടെ കണ്ടു. അതായത് ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു സീൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് ആ ഒരു പെർഫോമൻസ്. അപ്പോൾ ആ മൊമെൻറ്റിന് കാരണക്കാരായത് ഉറപ്പ്, ഒരു സംശയമില്ല, എബ്രിഡ് ഷൈനും നിവിൻ പോളിയാണ്. ഞാൻ ഈ സമയത്ത് അവരോട് എനിക്ക് എത്ര നന്ദി പറയണം എനിക്കറിയില്ല, എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. സംഗീത ചേച്ചി, ശ്രീകാന്ത് ഏട്ടൻ അതായത് വീട്ടില് ഒരു സംവിധായകനെ പോലെയാണോ, അതോ ഒരു നല്ലൊരു നടനായിട്ടാണോ, അതോ നല്ലൊരു പാവം അച്ഛനാണോ, എങ്ങനെയാണ് ശ്രീകാന്ത് ഏട്ടൻ ഒരു സ്വഭാവം ഇവിടെ കാണുന്ന പോലെ തന്നെയാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഇതെല്ലാമാണ്. കാരണം ഇതെല്ലാം തമ്മിലൊരു വേർതിരിവില്ല. ഞങ്ങൾക്ക് 3 പേർക്കും സംബന്ധിച്ച് സിനിമയുടെ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ശ്രീകാന്ത് ഏട്ടൻ ഒരു സംവിധായകനായിട്ട് സംസാരിക്കും, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹീസ് എ ഗുഡ് ഹസ്ബൻഡ്, അച്ഛനാണ്, എല്ലാമാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു
പ്രൊഫഷണൽ കാര്യം സംസാരിക്കില്ല എന്നൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മൂന്നുപേരും ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സ്വഭാവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? അതായത് എന്തോ ഒരു ഒരു ഇംഗ്ലീഷ് ഒരു പ്രിയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ഒരു മോഡൽ കപ്പിൾസ് ഒന്നും അല്ല. ശ്രീകാന്ത് അഭിനയിച്ച ക്യാരക്ടേഴ്സിൽ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്തായിരിക്കും? കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയിലെ ക്യാരക്ടർ. പിന്നെ എബി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്താണ് നമ്മുടെ, എന്താ പറയാ, അതിന്റെ ഒരു വിശേഷം എങ്ങനെയായിരുന്നു? സംവിധായകനായിട്ട് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഓക്കെ പറഞ്ഞു? അത് എത്ര നാളെടുത്തു അതൊന്ന് സിനിമയായിട്ട് എടുക്കാൻ? ആ ചോദ്യത്തിന് തന്നെ ഉത്തരങ്ങളെല്ലാം ശ്വാസിക്ക് അറിയാന്നുള്ളതായിരിക്കും. എല്ലാ സംവിധാന സഹായികളെയും പോലെ ഞാനും പ്രിയൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്നുള്ളത് കൊണ്ടുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്കും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ സ്ട്രഗിളാണല്ലോ. അപ്പോൾ ഞാനും ഇതുപോലെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ നടന്മാരോടും എല്ലാ സൂപ്പർ സ്റ്റാറുകളോടും ഒക്കെ കഥ പറയാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു കഥ ചെയ്യാൻ തയ്യാറായി വന്നത് വിനീത് ശ്രീനിവാസനാണ്. അതിന് പറ്റിയൊരു കഥയുണ്ടാവുക, സന്തോഷ് ശ്രീകാനം എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല എഴുത്തുകാരൻ. അദ്ദേഹം തിരക്കഥാകൃത്ത് രണ്ടാമതാണ്, മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. അദ്ദേഹമായിട്ട് പല കഥകൾ സംസാരിക്കുന്ന കൂടുതൽ ഈ കഥയിലേക്ക് എത്തുക. സന്തോഷാണ് വിനീത് ആവണം എന്ന് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഈ കഥാപാത്രത്തെ ആദ്യം ആലോചിക്കുന്ന ആള് ഉണ്ടല്ലോ, അത് ആ ഏരിയ എനിക്ക് ക്ലിയറായി കിട്ടി. അപ്പോൾ അത് വെൽ ബിഗൺ എന്ന് പറയുന്നൊരു പരിപാടിയായിപ്പോൾ. അപ്പോൾ എനിക്ക് പിന്നെ വിനീതിനോട് ഞാൻ കൺസീവ് ചെയ്ത, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൺസീവ് ചെയ്ത കഥാപാത്രവും ആ മുഹൂർത്തങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു. സോ ആൻഡ് വിനീതിന് പെട്ടെന്ന് അത് കിട്ടുകയും ചെയ്തു. കാരണം വിനീത് ഒരു സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളെ കിട്ടിയെന്നത് കൊണ്ടാണ് ആ പ്രോജക്ട് അങ്ങനെ നടന്നത്. ചേച്ചി, നമുക്ക് ഒരു പാട്ട് പെട്ടെന്ന്, ചേട്ടന്റെ ഫേവറേറ്റ് ഒരു സോങ്, അതായത് ചേച്ചി പാടി ഇടയ്ക്കിടയ്ക്ക് പറയൂലേ സംഗീത ആ പാട്ടൊന്ന് പാടൂ സംഗീത, അങ്ങനെ പറയാറുണ്ടോ? പറയാറുണ്ട്. അങ്ങനെ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അപ്പോൾ ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന പെർഫോമറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. അവിടെ പെർഫോമൻസ് എന്താണോ അത് കാണാം, പിന്നെ കുഞ്ഞൊരു വിശേഷം അവരുമായിട്ട് നമ്മൾ സംസാരിക്കാം. റെഡി? ഓക്കെ. അപ്പോൾ നമുക്ക് റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിലേക്ക് രണ്ട് മിടുക്കി കുട്ടികളെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം മീനാക്ഷി ആൻഡ് നന്ദന. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഭയങ്കര ഭംഗിയുണ്ടല്ലേ കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കൃഷ്ണനും രാധയും ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് ആരാ ഇതൊക്കെ ഒരുക്കിയത്? സിദ്ധാർത്ഥ് സാറാണ് ഒരുക്കിയത്. അടിപൊളി. അപ്പൊ പറയൂ, നിങ്ങൾ ഇവര് ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ഫ്രണ്ട്സ് ആയവരാട്ടോ? ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ് ഇവർ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നത്. നിങ്ങൾ ഒരുമിച്ച് കൊറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടോ? എത്ര സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? കൊറേ. മീനാക്ഷിയുടെ, നന്ദനയ്ക്ക് മീനാക്ഷിയിലെ ഏറ്റവും ഇഷ്ടം എന്ത് സ്വഭാവം? നന്നായിട്ട് കളിക്കും, നന്നായിട്ട് ഡാൻസ് കളിക്കും. ഇഷ്ടപ്പെടാത്തതോ? സംസാരിക്കൂല. എന്താ മീനാക്ഷി അങ്ങനെ? മീനാക്ഷിയെ കൊണ്ട് സംസാരിച്ചിട്ട് എന്താ കാര്യം പറയൂ. മീനാക്ഷിയുടെ ഫേവറേറ്റ് ഹീറോ ആരാണ്? ലാലേട്ടനാണോ, മമ്മൂക്കയാണോ, പൃഥ്വിരാജ് ആണോ, ദിലീപ്? മോഹൻലാൽ. ലാലേട്ടനാണ് നമ്മുടെ കുട്ടിയുടെ ഫേവറേറ്റ് ഹീറോ. ഹീറോയിൻ ആരാണ്? മഞ്ജു വാര്യർ. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ? എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങി? 6 വർഷമായി. രണ്ടുപേരും? ഞാൻ 7.
ഏഴ് വയസ്സ് ഈ നന്ദനയിലെ, ഞാനിപ്പോ ചോദ്യം ചോദിച്ചു, അതുപോലെ നന്ദനയിൽ എന്താണ് ഇഷ്ടം മീനാക്ഷിക്ക്? നന്നായിട്ട് ഡാൻസ്. അത് ഇഷ്ടപ്പെടാത്തത്? പെട്ടെന്ന്. അതെ, എന്തിനാ മീനാക്ഷി അല്ല നന്ദന പിണങ്ങുന്നത്? എന്തിനൊക്കെയാണ് മെയിൻ ആയിട്ട്? വലിയ കുഴപ്പമില്ലാണ്ട് ഒരു പോവും. നമ്മൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ആണല്ലേ. അപ്പൊ നിങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നിങ്ങളുടെ ആരുടെ വീട്ടിൽ വെച്ചിട്ട്, അത് എവിടെ വെച്ചാ നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്? ഡാൻസ് സ്കൂളിൽ വെച്ചിട്ടാണ്. ആരാണ് ഡാൻസ് മാഷ്? സിദ്ധാർത്ഥ സാർ. അവർ രണ്ടുപേരാണ് പഠിപ്പിക്കുന്നത്. പേരന്റ്സ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അവരോട് അത് ചോദിക്കാം. അപ്പോ എല്ലാവർക്കും വലിയൊരു നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പറയൂ, പേര്? എന്റെ പേരാണ് സിദ്ധാർത്ഥ്. ഇതാണ് മാഷ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഒരുക്കി വിട്ടിരിക്കുകയാണ്. പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്നതും താങ്കളാണെന്ന് അറിഞ്ഞു. സോ എങ്ങനെയുണ്ട് ഇവര് ക്ലാസ്സില്? പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന മിടുക്കി കുട്ടികളാണോ? എന്റെ ചേച്ചിന്റെ സ്റ്റുഡൻസ് ആണ് ഇവര്. ചേച്ചിയാണ് ഇവരെ ചെറുപ്പം മുതലേ തേർഡ് സ്റ്റാൻഡേർഡ് മുതലേ പഠിപ്പിച്ചത്. ഇപ്പൊ ചേച്ചി ഇപ്പൊ കേറിങ് ആയതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. താങ്കൾ അപ്പൊ ഡാൻസ് പഠിക്കുന്നതിനോട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും? ഞാൻ ശരിക്കും ഒരു ഫാഷൻ ഡിസൈനർ ആണ് ഞാൻ. ഓ ശരി. അപ്പൊ അതിന്റെ കൂടെ എങ്ങനെ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യും? എല്ലാം ചെയ്യും. ആര്യ ടീച്ചർ ആണോ അപ്പൊ? അതെ, ആര്യ ടീച്ചർ. ശരി, അപ്പൊ ആര്യ ടീച്ചർക്ക് നമുക്ക് കൊടുക്കാം. പറയൂ, എങ്ങനെയുണ്ട് നന്ദനയും മീനാക്ഷിയും ആസ് എ സ്റ്റുഡന്റ്? ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? നല്ല കുട്ടികളാണ്. ഞാൻ ഇരുന്നോണ്ട് കാണിച്ചാൽ പോലും അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നതാണ്. ഗ്രാസ്പ് ചെയ്യും അല്ലേ. ഒരു 5 മിനിറ്റ് മതി ഒരു ഐറ്റം എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. ഓ, അത് ശരി. ബാക്കി അവര് തന്നെ പ്രാക്ടീസ് ചെയ്തോളും. രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വേഗം പഠിച്ചെടുത്ത്. ടീച്ചറുടെ അടുത്ത് വന്നത് വളരെ കുഞ്ഞു പ്രായത്തിലായി. 3 വയസ്സിൽ തുടങ്ങിയതാണ്. 3 വയസ്സിൽ. അപ്പൊ ആ കുഞ്ഞു പ്രായത്തിൽ ഇവരെ, അതായത് ഈ മുദ്രകളുടെ ഒരു പെർഫെക്ഷൻ ഒക്കെ പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ടീച്ചർ ഹാൻഡിൽ ചെയ്തത്? മെയിൻ ആയിട്ട് എന്നെ കോപ്പി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ് ഒക്കെ വന്നു തുടങ്ങിയത്. ഈ ഒരു സ്പൂൺ ഫീഡിങ് ആയിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ അവര് സ്വയമേ ചെയ്ത് വരുന്നു, പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ള സ്റ്റൈലിലൊക്കെ എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഇത് ഇനി ഇതാരാണ് വന്നിരിക്കുന്നത്? നമസ്കാരം മാഡം. നമസ്കാരം. പേര്? അമൃത. അമൃത മീനാക്ഷിയുടെ അമ്മയാണ്. ആ അമ്മ പറയൂ, ഇവരുടെ ഈ രണ്ട് ഈ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വഴക്കു കൂടൂല ഒന്നിനും. വഴക്കു കൂടൂല? ഇല്ല. പിന്നെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഒന്നുമില്ല. ശരി, ഇനി ഇത്? ആര്യ ടീച്ചറിന്റെ അമ്മ. ആര്യ ടീച്ചറുടെ അമ്മയാണ്. ഓ, അത് ശരി. ഇത്? ഞാൻ നന്ദനയുടെ അമ്മയാണ്. നന്ദനയുടെ അമ്മയാണ്. എന്റെ പേര് നിഷ. നിഷ. ഇപ്പൊ നന്ദനയും മീനാക്ഷിയുടെയും, അതായത് ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ബിഫോർ പ്രോഗ്രാമിനുള്ള ഒരു പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? കിട്ടുന്ന സമയം മാക്സിമം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യും. പഠിത്തത്തിൽ എങ്ങനെയാണ് നന്ദന? കുഴപ്പമില്ല, അത്യാവശ്യം പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ് ഇവർ രണ്ടുപേരും. ശരി, അപ്പൊ നമുക്കിനി നിങ്ങളുടെ പെർഫോമൻസിലേക്ക് കടക്കാം. റെഡി അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.
അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കാണാനും ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ, നല്ലൊരു കൈയടി ഈ മിടുക്കി കുട്ടികൾക്ക് വേണ്ടിട്ട്. പറയൂ ശ്രീകാന്ത് ഏട്ടാ, ചേച്ചി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? പോവായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, വലിയ ഇഷ്ടമായി. ചക്കരകളായിട്ട് കളിച്ചു, ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു, ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. രണ്ടുപേരുടെയും മുഖം ഏറ്റവും ഒരു പ്ലസ് പോയിന്റ്, രണ്ടുപേരുടെയും ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫേസസ് ആണ്. പിന്നെ പ്രോപ്പർട്ടിയും നിങ്ങളുടെ ഈ കോസ്റ്റ്യൂമും എല്ലാം കൂടി ഒരു ഒരു വിശ്വാസം. അതെ അതെ അതെ, അവിടെ എത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്തു. കൊറിയോഗ്രാഫി ടൂ ഗുഡ്, ഹാറ്റ്സ് ഓഫ്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടെ വക ഒരു പെർഫോമൻസ് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഇവർ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുമുമ്പം ഇവർക്ക് ഒരു സമ്മാനം നമ്മൾ കൊടുക്കാമോ? അപ്പം നിങ്ങൾ രണ്ടുപേരെ ഞാൻ സ്വാഗതം ചെയ്യാം, വരും. എന്തായാലും ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, ഇല്ലേ ചേട്ടാ? സംഗീത ചേച്ചി പറയൂ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് താങ്ക് യു ശ്വാസിക, എന്താ പറയുക, ഒരു വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സോ പിന്നെ കുട്ടികളുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും പറയാനില്ല, ടു ഗുഡ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടെ നല്ല കുറച്ച് മൊമെന്റ്സ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്, റെഡ് കാർപ്പറ്റ് ആൻഡ് അമൃത ടെലിവിഷൻ. ഒരു കോസിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുമ്പോൾ അതിന് പ്രത്യേക സുഖമുണ്ട്. അതെ അതെ. അപ്പോൾ ഈ ഒരു ഉദ്ദേശം, അതിൻ്റെ ശുദ്ധി ഒക്കെ നമ്മുടെ ഈ ഷോയിലും ഉടനീളം കാണാൻ പറ്റി. അപ്പോൾ അത് വളരെയധികം പ്രശംസനാർഹമാണ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതേപോലെ പുതിയ പെർഫോമേഴ്സുമായിട്ടും അതിഥികളുമായിട്ടൊക്കെ വരും. ഞങ്ങളുടെ ഈ ഷോയിൽ നിങ്ങൾക്ക് ഭാഗമാവണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാം അല്ലേ. ഇവരെ പരിചയപ്പെടാൻ സാധിച്ചു, ഇവരുടെ വീട്ടുകാരെ പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ, ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.
ജ്യോമെട്രി കോർട്ടസി ഫോർ സ്വാസിക കളക്ഷൻസ് ഓഫ് ഇന്ദിര ജ്വല്ലറി കോർട്ടസി ഫോർ സ്വാസിക വൈറ്റ് പോൾ കാസർഗോഡ്.